वीडियो एल स्वागत इन वीडियो नाम अतिपाये अतिपाय पोटिका वह अतिपाय अदार वर्षों वर्षों पोटी चेटा वर्षों पोटिका वैलिए ग्लवस वाणा अब पोटी इवर अब अतिपाय पोटी अब या दस एवे अतिपाय पोटिका वेटी अब यादपाड़ी एण अब वीडियो कं नोक वीडियो इष्ट लाइक निभिप्राय अक ഇപ്പോ അത്തിപ്പായത്തിന്റെ സീസണാണ് അപ്പോൾ അത്തിപ്പായം പൊട്ടിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഉച്ച റസ്റ്റിൽ ഇറങ്ങണാണ് അപ്പോൾ അതിൻ്റെ അടുത്തുള്ള ഒരു വീടാണ് ഇതിട്ടാ വെറും മണ്ണും കല്ലും മാത്രം കൊണ്ട് ഉണ്ടാക്കിയ വീടാണ് ഏകദേശം 1100 വർഷം പഴക്കമുണ്ടാവുമെന്ന് പറഞ്ഞേക്കുന്നത് നല്ല അടിപൊളി അത്തിപ്പായം ഇട്ടാ നല്ല ഫ്രഷ് സാധനം അതേമാതിരി പരിശവും ഏകദേശം ആയിട്ടുണ്ട് പരിക്കാരായിട്ടുണ്ട് അപ്പോൾ കുറച്ച് വന്ദേന കുറച്ച് റിസ്ക് ആണ് പരിക്കാൻ വേണ്ടിയിട്ട് ना वर्षम काटे नील कलर अटी फ्रश् साधन अति पल ईट अटी साधन അത്തി പറിക്കാൻ പോയാൽ ചെറിയ ചെറിയ പ്രയാസങ്ങളൊക്കെ ഉണ്ടാവും ഇന്നത്തെ ഒരു സാധനങ്ങളൊക്കെ മേത്ത് കൊടുക്കും മുത്തുകുതി നാളെ മറ്റന്നാൾക്ക് ഉഷാറായിട്ടാ കൂട്ടതൊക്കെ നല്ല ഫ്രഷ് സാധനമാണ് അപ്പൊ നാളെ വരാം നാളെ നേരത്തെ വരാം അത്തിപ്പഴം ഒരുപാടുണ്ട് ചെറിയ അത്തിപ്പഴമാണ് അത്തിപ്പഴം കുറേ ഐറ്റംസ് ഉണ്ട് പക്ഷെ അതിൽ ചെറിയ പഴമാണിത് നല്ല മധുരമുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് ഒരുപാട് പഴുത്തതുണ്ട് കേട്ടോ പഴുത്തത് ഒരുപാടുണ്ട് ഇതൊക്കെ ഞങ്ങൾ പറിക്കാൻ പോവാണ് ഇവിടെയൊക്കെ കുറേ ഉണ്ട് അതൊരു വലിയൊരു കാട് മാതിരി സാധനം അത്തിപ്പഴം നല്ലൊരു മരുന്നാട്ടാ ഖുർആനിലൊക്കെ പറഞ്ഞൊരു മരുന്നാണ് ഒരുപാട് രോഗത്തിനൊക്കെ ശമനം കിട്ടുന്ന മരുന്നാണ് അത്തിപ്പഴം അടിപൊളി അത്തിപ്പഴം ചെറിയതാണ് നല്ല പഴുത്തുക്കണു ഓട് പറയാം എന്താ മധുരന്നറിയോ ഓ വല്ലാതെ ചതി വർഷമൊക്കെയും വർഷവും ഇതായിട്ട് റെഡി ആയിട്ടുണ്ട് വർഷവിന് വീട് നമ്മൾ പണ്ട് ചെയ്തിട്ടാ എന്താ അത്തിപ്പഴം നല്ലുണ്ട് കണ്ട മനുണ്ട് എന്താ ഫ്രഷ് സാധനം പരിക്കാ കഴിക്കാം പരിക്കാ നമ്മൾ കഴിക്കാം അല്ല ഇമൊക്കെ നല്ലുണ്ട് പക്ഷെ എന്താ ചെയ്യണ് ഒരു കാട് മാതിരിയാണ് വർഷവും കഴിക്കണ് ഞങ്ങൾ തോട്ടാണ് ആധാരം റേസ് ചെയ്തിട്ടില്ല ഇൻഷാല്ലാ ആധാരം റേസ് ചെയ്യുമ്പോ ഒന്നുകൂടി പെർഫെക്റ്റ് ആയിട്ട് നമ്മൾ അതിന്റെ തോട്ടം ഈ വീടൊക്കെ എന്റേതാ എന്റെ വീടോ ഇതെത്ര കൊല്ലം പഴക്കണ്ട ഏകദേശം ഇത് മൂസാനബിയുടെ കാലൊക്കെ ഉണ്ടാവും നോക്കണ്ട വെറും മണ്ണും കല്ലേറ്റ് മാത്രം ഉണ്ടാക്കിയാണല്ലേ പണ്ട് കാലത്തെ കൊട്ടാരാണ് അന്ന് ഇതൊക്കെ രാജാക്കന്മാർ താമസിച്ചിന് അപ്പൊ ആ കൊട്ടാരോ ആ കണ്ടത് അത് കുറച്ചും കൂടി വില കൂടിയ രാജാവ് മൂത്ത രാജാവിന്റെ അല്ലേ രാജാവിന്റെ വർഷവും നല്ലണ്ടല്ലേ വർഷവിൻ്റെ സീസൺ തുടങ്ങാണ് ഒക്കെ പഴുത്ത് റെഡി ആയിക്കണം ആവശ്യക്കാർ വരിക കഴിക്കുക വേണ്ട പൊട്ടിച്ച് കൊണ്ടുപോയിക്കോളെ ഇങ്ങോട്ട് ഇനി 10 രൂപ ഒക്കെ വെക്കാൻ കഴിയെങ്കിൽ വിറ്റോളെ അതിനൊന്നും കുഴപ്പമില്ല ഗ്ലൗസൊക്കെ പക്ഷെ അത് ഭയങ്കര ഡേഞ്ചറാണ് കഴിയുമ്പോൾ മുള്ളിൽ കൂട്ടി അതുപോലെ മുള്ളിൽ കാണാൻ കഴിയില്ല അതാണ് ഏറ്റവും വലിയ പ്രശ്നം ചെറിയതുകൊണ്ട്
എന്താ അടുത്ത് കണ്ടില്ലേ, അടുത്ത് നോക്കിയാൽ കാണിച്ചു ഒരു ആരും മാറ്റ സാധനം അതാണ്ടാ ഉണ്ടല്ലോ, ഒരു വേദനയാണ്, അതിനേക്കാളും വലിയ ചൊറിച്ചിലാണ്. അത് ഭയങ്കര തള്ളലേറിനാണ്, ഓൻ തള്ളി തള്ളി മറിക്കാണ്. ഓൻ്റെ സ്ഥലമാണ്, ഓൻ കച്ചവടാക്കിയാണ്, ആധാരം എഴുതാൻ കൊടുത്തേക്കണതൊക്കെ പറഞ്ഞിട്ട് അത് ചെന്നാൽ മതിയാവും. ആള് ഉഷാറാണ് തള്ളാനേ. വർഷമരക്ക് വീട് നമ്മൾ പണ്ട് ചെയ്താണെങ്കിലും ഇങ്ങനെ പോത്തുക്കുമ്പോളേ റെഡി ആയിട്ടുണ്ട്, നല്ല പോത്ത് റെഡി ആയിട്ടുണ്ട്, ഉഷാറായിട്ടുണ്ട്. ഈ ടൈമിലാണ് തിന്നേണ്ടത്. പൊട്ടിക്കുണ്ട്, പൊട്ടിച്ചിട്ട് വിൽക്കുന്നുണ്ട്. അഞ്ചെണ്ണത്തിന് 10 റിയാലാണ്, 1-ന് 2 റിയാലാണ്. ഇത് പൊട്ടിക്കാനും ഇതാക്കാനും ഭയങ്കര പാടാണ്. ഇതിന് ഒരു പ്രത്യേക മുള്ളുണ്ട്, നല്ല നല്ല കട്ടിയുള്ള ഗ്ലൗസൊക്കെ ഇട്ടിട്ടാണ് ഇത് പൊട്ടിക്കല്. അധികം മസിലുകളും ലെമനുകളൊക്കെ തന്നെ ഇതിൻ്റെ കച്ചവടക്കാർ. ആർക്കും പൊട്ടിക്കട്ടോ, ആർക്കും പൊട്ടിക്കാം. ഇത് പൊട്ടിച്ചിട്ട് 5 എണ്ണം ഒരു പെട്ടിയിലാക്കിയിട്ട് കിട്ടുമ്പോൾ 10 റിയാൽ കൊടുത്താൽ മതി, ഒരു പണിയില്ല. ഇതിങ്ങനെ പൊട്ടിച്ചെടുക്കാൻ ഭയങ്കര റിസ്ക്കാണ്. ഇതിൻ്റെ വീഡിയോ നമ്മൾ മുന്നേ ചെയ്തിരുന്നു. അറിയാം ഓൻ്റെ തോട്ടമാണെന്ന്. അലിയായി ഇപ്പോൾ മെയിനാവുക, ഇതൊക്കെ പടച്ചവൻ്റെ അല്ലേ. എൻ്റെതാ ആ നിൽക്കണ്ടോ, സെറ്റപ്പ് സാധനം പൊട്ടിക്കട്ടാ പറ്റി. ഇത് വേറെ ഐറ്റട്ടോ, വലിയ ഐറ്റാണ്. എന്താ ടേസ്റ്റ് എന്നറിയോ, അലിയോ അറിയോ, അല്ല അല്ലാന്ന് ഓൻ്റെ കളർ എടുത്താണേ, കളർ ബാക്കിലാണ് ഇപ്പോൾ ഇത്. അപ്പോൾ ഓൻ പറയാം ഓൻ്റെ തോട്ടാണ്, തൊടാൻ പാടില്ല. അപ്പോൾ മെയിനാവുക, നല്ല ഉണ്ടായിട്ടുണ്ട് കേട്ടോ. കഴിഞ്ഞിട്ട് വലിപ്പം നോക്കി, നിങ്ങൾ ഓരോ തോട്ടത്തിൻ്റെ ഓരോ ഐറ്റാണ്. ഇത് വേറെ തോട്ടത്തിലെ മരമാണ് അത്തിപ്പാത്തിൻ്റെ. ഇത് വലിയ കുറേ വലിപ്പമുള്ള മരമാണ്, നല്ല ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അത്തിപ്പാത്തിൻ്റെ സീസണാണ്. ഞങ്ങൾ ഉച്ചറസിന് ഇങ്ങനെ പോയിട്ട് പൊട്ടിക്കും, ഓരോ ദിവസം ഓരോ തോട്ടത്തിൽ പോയി ഓരോന്നിൻ്റെ ടേസ്റ്റ് വെക്കും. അപ്പോൾ നല്ല അടിപൊളി മധുരമാണ്, നല്ല സൂപ്പർ സാധനമാണ്, നല്ല ഫ്രഷ് സാധനം പൊട്ടിച്ച് തിന്നില്ല. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. അപ്പോൾ അടുത്ത ആഴ്ച പുതിയ വീഡിയോ ആയി വരും. അതുവരെ അസ്സലാമ, താങ്ക് യു ഫോർ വാച്ചിങ്.